नमस्ते बच्चों, पार्ट आठ सच का फल मीठा होता है। आज हम एक नया पार्ट भी पढ़ने को तैयार करते हैं। शुरू करते हैं। इस पार्ट का शीर्षक है सच का फल मीठा होता है। ഇത് നിങ്ങൾ കുട്ടിക്കാലത്ത് കേട്ട കഥയാണ്, അമ്മമാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കഥയായിരിക്കും. സച് കാ ഫൽ മീഠാ ഹോതാ ഹേ. ഏക് ബാർ ഏക് ഗരീബ് ലക്കഡ്ഹാര ലക്കഡിയാം കാട്ടിനേ കെ ലിയേ ജംഗൽ മേ പഹുഞ്ച. ഒരു മരം വെട്ടുന്ന ഒരാളുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കഥയാണ് ഇത്. एक बार एक गरीब लकड़हारा लकड़ियां काटने के लिए जंगल में पहुंचा। ओरिकल ओर दरिद्रनाय वुड कटर मरमेट्टुकारन मरंगल मुरिक्कुन्नतिनु वेंडी ओरु काट्टिल एत्ती। नदी के किनारे एक सूखा वृक्ष खड़ा था। नदियुडे तीरत्त ओरु उणंगिय वृक्षम निन्निरुन्नु। लकड़हारा उसे वृक्ष पर चढ़ा और उसकी मोटी पतली डालियां काटने लगा। आ मरमेट्टुकारन आ मरम मुरिक्कुन्नतिनु वेंडी आ मरत्तिल कैरी उसकी मोटी पतली नल्ल वण्णमुल्ल आ ब्रांचस मरंगल्डे कोम्बुकळोक्के मुरिक्कुवान तुडंगी। अचानक उसके हाथ से कुलाड़ी छूटी और नदी की गहरी धारा में जा गिरी। अपोल सडनली अचानकार्थ सडनली पेट्टन्न अदेहत्तिन्टे कैयिल निन्नुम कुल्हाडिक अर्थ एक्स मळु मळु पिडुत्तम विट्ट आ नदियिलेक्क वीणु पोयि। लकड़हारा क्या करता? आ मरमेट्टुकारन एंतु चेय्युम? वह वृक्ष से नीचे उतरा, उसके तने से लिपट कर बैठ गया और फूट फूट रोने लगा। आ मरमेट्टुकारन मरत्तिल निन्नुम ताळे इरंगी अदिन्टे आ तड़ी पिडिच्चुकोंड विदुंबी विदुंबी करयान तुडंगी। नदी में रहने वाले देवता ने जब उसका रोना सुना तो उसका हृदय पसी चुड़ा। आ नदील വസിച്ചുകൊണ്ടിരുന്ന ഒരു ദേവത ഇദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് ആ ദേവതയുടെ ഹൃദയം പസീചുടാ മെൽറ്റായി അലിഞ്ഞു പോയി, മനസ്സലിവ് തോന്നി. വേ നദീസേ ബാഹർ നിക്കൽ ആയേ. ആ ദേവത നദിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ലക്കഡ്ഹാരയ്ക്ക് പാസ് ജാ ഖടേ ഹുയേ ഔ ഉസ് സേ പൂച്ഛേ പൂച്ഛനെ ലഗേ ഇസ് തര ക്യോ ജോ ദേഹേ ഹേ ഭായി സഹോദരാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ആ മരമെട്ടുകാരനോട് ആ ദേവത ചോദിച്ചു. ലക്കഡ്ഹാരേനെ കഹ, മരമെട്ടുകാരൻ പറഞ്ഞു, മഹാരാജ് മേ ഗരീബ് ലക്കഡ്ഹാരാഹും, ഞാനൊരു ദരിദ്രനായ ഒരു പുവർ വുഡ് കട്ടറാണ്, ഒരു പാവപ്പെട്ട മരമെട്ടുകാരനാണ്. ദിൻബർ വൻമേ ലക്കടിയാം കാട്ടാഹു ഔ ഷഹർമേലെ ജാക്കർ ബേച്ച് ദേതാഹും, ഈ കാട്ടിൽ വന്ന് മരങ്ങൾ വെട്ടി ഞാൻ പട്ടണങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യാറ്. അബി അബി അഭിനേ കുൽഹാടി നദിക്ക് ധാരാമേ ഖോ ബൈട്ട ഹും, എൻ്റെ മഴു ഈ നദിയിൽ തെറിച്ചു വീണുപോയി എന്ന് പറയും. അബ് ലക്കടിയാം കൈസേ കാട്ടുങ്ക ഔർ അപ്പന കഥ അപ്പനെ ബാൽ ബച്ചുങ്ക കൈസേ പാലുങ്ക, ഇദ്ദേഹം ഒരു പാവപ്പെട്ട മരമെട്ടുകാരനാണ്. അദ്ദേഹം കുടുംബത്തെ പോറ്റി പുലർത്തിയിരുന്നത് ഈ മരം വെട്ടി കൊണ്ടുപോയി മരങ്ങൾ വിറ്റ് ആ പണം കൊണ്ടാണ് തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്. അപ്പം മരം വെട്ടാൻ ഈ മഴ നഷ്ടപ്പെട്ടതുകൊണ്ട് വിതുമ്പി വിതുമ്പി അദ്ദേഹം കരയുകയാണ്. പേ കൈസേ പാലുങ്ക, പേ പാലെന്ന് പറഞ്ഞാൽ ടു ഫീഡ്. ആ കുടുംബത്തെ പോറ്റിയിരുന്നത് അദ്ദേഹം മരങ്ങൾ വിറ്റുകൊണ്ടായിരുന്നു. യ സുൻതേ ഹി ദേവതാനെ ഉസുസേ കഹ, ഇത് കേട്ടപ്പോൾ ദേവത അദ്ദേഹത്തോട് പറഞ്ഞു, തോ ഇസ് തര ആസു ക്യോം ബഹാത്തെ ഹോ, ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത് എന്തിനാണ്? ഹം അഭി നദി നദീമേ ഗോത്ത
ലഘാത്തെ ഹേ, ഞാനിപ്പോൾ ഈ നദിയിലേക്ക് ഡൈവ് ചെയ്യും. ഔർ തുമാരി കുലാടി നിക്കാൽ ലാത്തെ ഹേ, നിന്റെ മഴു ഞാൻ പുറത്തെടുത്ത് കൊണ്ടുവരുന്ന പറഞ്ഞു. ദേവത പാനിമേ ഡൂബ്കി ലഗായി, ദേവത വെള്ളത്തിലേക്ക് ചാടി. इसके बाद देवदा नदी में गोता मारकर सोने की एक कुलाड़ी निकाल लाए और लकड़खारे को दिखाकर पूछते लगे, यह तुम्हारी कुलाड़ी है? आ देवदा വെള്ളത്തിൽ ഡൈവ് ചെയ്ത് കൊണ്ടുവന്നത് ഒരു സ്വർണമഴുവായിരുന്നു. അത് കാണിച്ചുകൊണ്ട് ഈ വുഡ്കട്ടറോട് ചോദിച്ചു, യ തുമാരി കുല്ലാടി ഹേ, ഇത് നിന്റെ മഴുവാണോ? ലക്കൻഹാരേനെ ഉത്തർ ദിയ, അദ്ദേഹം മറുപടി പറഞ്ഞു, നഹി മഹാരാജ്, യ മേരി കുല്ലാടി നഹി ഹേ, അല്ല ഇത് എൻ്റെ മഴുവല്ല എന്ന് പറഞ്ഞു. ദേവത ദൂസരി ബാർ നദീമേ ഗോത്താ മാർക്ക് ചാന്ദിക്ക് ഏക്ക് കുലാടി നിക്കാൽ ലായെ ഔ ലക്കട്ട്ഹാരേക്കോ ദിഖാക്കർ പൂച്ചിനെ ലഗെ, ഇസേ ദേക്കോ ഔർ ബതാവോ ക്യാ യ തുമാരി കുലാടി ഹേ. രണ്ടാമതും അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ ദേവത വെള്ളത്തിൽ മുങ്ങി പുറത്തെടുത്ത് കൊണ്ടുവന്നത് ഒരു സിൽവർ മഴുവായിരുന്നു. ചാന്തി, ചാന്തിക്കാർക്ക് സിൽവർ, ഒരു വെള്ളി കൊണ്ടുണ്ടാക്കിയ മഴു കാണിച്ച് ഇതാണോ നിൻ്റത് എന്ന് ചോദിച്ചു. ലഗ്നഹാരേനെ ഉത്തർദിയ, അദ്ദേഹം ഉത്തരം പറഞ്ഞു, നഹി മഹാരാജ്, യ കുലാടി ഭീ മേരി നഹി ഹേ, ഈ മഴു എൻ്റേതല്ല എന്ന് പറഞ്ഞു. ദേവത തീസരി ബാർ നദീമേ ഗോത്താമാർക്ക് ലോഹയ്ക്ക് ഏക്ക് കുലാടി നിക്കാൽ ലായെ ഔർ ലഗ്നഹാരേക്കോ ദിഖാക്കർ പൂച്ചിനെ ലഗെ, ക്യാ യ കുലാടി ഭീ തുമാരി നഹി ഹേ. അദ്ദേഹത്തിൻ്റെ ആ അയൺ, ലോഹേ എന്ന് പറഞ്ഞ അയൺ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധാരണ ഒരു മഴു മൂന്നാമത്തെ പ്രാവശ്യം എടുത്ത് ഇതാണോ നിൻ്റെ മഴു എന്ന് ചോദിച്ചു. അപ്പൊ നീ കുലാടി തേക്കുക, ലഗ്ഹാരേക്ക ചെഹര ചമക്കുട, തൻ്റെ സ്വന്തം മഴു കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ തിളങ്ങി. ഉസ്നെ ഉത്തർദിയ, ജി മഹാരാജ്, യഹി മേരി കുലാടി ഹേ, ഇതാണ് എൻ്റെ മഴു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മഴു കണ്ടപ്പോൾ വളരെയധികം പ്രസന്നവതനായി. ലഗ്നഹാരേ കി യ സത്യവാദിത ദേഖകർ ദേവത ബഹുത്ത് പ്രസന്ന ഹുയേ ഔർ ഉസേ തീനോ കുല്ലാടിയാം ദേത്തെ ഹുയേ പോലെ തുമ്പടേ സത്യവാദി ഹോ. അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധതയോടെയുള്ള സംസാരം കേട്ടപ്പോൾ ഈ ദേവത വളരെ സന്തോഷവതിയായി, അവർ എന്ത് സന്തോഷവാനായി. എന്നിട്ട് മൂന്ന് മഴുകളും അദ്ദേഹത്തിന് മൂന്ന് മഴും തീനവും കുലാടിയാം ദേത്തെ മൂന്ന് മഴും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ സത്യവാദി ഹോ, വളരെ സത്യവാൻ തന്നെയാണ്. ഹം തുമാരാ സമ്മാൻ കർത്തേ ഹേ ഔർ പ്രസന്ന.